നമുക്ക് നമ്മൾ ആദ്യമായിട്ട് തന്നെ നൽകേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വത്വബോധമാണ്. വൈ ആം ഐ എ ക്രിസ്ത്യൻ, വൈ ആം ഐ എ കാത്തലിക് എന്ന് ചോദിച്ചാൽ അവരൊരു മറുപടി കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പര്യാപ്തരാക്കണം. അത് ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങണം, പന്ത്രണ്ടാം ക്ലാസ് വരെ ആവർത്തിക്കുകയും ചെയ്യണം. ഈശോ ഏകരക്ഷകനാണെന്നും ഈശോയുടെ തുടർച്ചയാണ് സഭയെന്നും ഈശോ ഏകരക്ഷകനാണെങ്കിൽ സഭയാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗമെന്നും ധീരതയോടെ പഠിപ്പിക്കണം. അതാണ് നമ്മുടെ ബോധ്യം. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ രഹസ്യമാണത്. അത് മാറ്റാനായിട്ട് നമുക്ക് അവകാശമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാകുന്നത് കൂതാശകളിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ദൗത്യമുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഒരു കുറവ് പോലെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു ദൗത്യബോധം പറഞ്ഞുകൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം എന്താണ്? എല്ലാരോടും പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുവിൻ. നിങ്ങൾ നിങ്ങളുടെ പറമ്പിന്റെ അതിർത്തിയിലെങ്കിലും പോയി ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടില്ല. ലോകമൊന്നും പോകുന്നു വേണ്ട, നിങ്ങളുടെ ആ അതിരിന്റെ ആ വേലിക്കെട്ട് നിന്ന് അയലോകത്തുകാരോടെങ്കിലും നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പറയത്തില്ല. നമുക്ക് നാണക്കേടാണ്. കത്തോലിക്കിന് സുവിശേഷം പറയാൻ നാണക്കേടാണ്. ഞാൻ പറയും, ഞങ്ങളുടെ സഭയിലെ പ്രശ്നം ഈ കുർബാന തർക്കോ അത് ഇതോ ഒന്നുമല്ല, അതൊക്കെ ശരിയാവും. സുവിശേഷം പറയാൻ തുടങ്ങണം. സുവിശേഷം പറയാൻ ധൈര്യമില്ലാത്ത, സുവിശേഷം പറയുന്നതിനെ കുറിച്ച് ലജ്ജിക്കുന്ന കത്തോലിക്കരാണ് സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം. സുവിശേഷം പറയാൻ മടിച്ച എല്ലാ സഭകളും ഇല്ലാതെയായി. സുവിശേഷം പറഞ്ഞ സഭകളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്മൾക്ക് കത്തോലിക്ക സഭയ്ക്ക് ഒരിടത്തും വലിയ പരമദാനി വിരിച്ച് നമ്മളെ സ്വീകരിച്ച സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 400 റോമൻ സാമ്രാജ്യം നമ്മളെ പീഡിപ്പിച്ചതാ ക്രിസ്ത്യാനികളെ. കൊളോസയത്തിന്റെ ചുറ്റുമുള്ള വിളക്ക് കാലുകളായി, വിളക്ക് കാലുകളിൽ മനുഷ്യനെ ക്രിസ്ത്യാനിയെ വെച്ച് പന്തങ്ങളാക്കിയ അത്ര ക്രൂരമായ പീഡനങ്ങളെ അതിജീവിച്ച ഒരു സഭയാണത്. പക്ഷെ അവരൊക്കെ സുവിശേഷം പറയുവായിരുന്നു. അവർക്ക് ദൗത്യമുണ്ടായിരുന്നു, ഈശോയെ കൊടുക്കണം, ഈശോയെ കൊടുക്കണമെന്നുള്ള ദൗത്യമില്ലാതെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളിങ്ങനെ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി, മാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ വീടിനും ഞങ്ങളുടെ പിള്ളേർക്കും ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും ഒരു കുഴപ്പം വരരുത്, അത്രേ ഉള്ളൂ നമ്മുടെ വിശ്വാസം. അയലോകത്തെല്ലാം ഭൂകമ്പത്തിൽ വീടുകൾ തകർന്നു പോയപ്പോഴും ഞങ്ങളുടെ വീട് മാത്രം ഇങ്ങനെ നിൽക്കുന്നതിന് പ്രൈസ് ദ ലോർഡ്. ഇതാണ് നമ്മുടെ വിശ്വാസം. എന്റെ മാതാവേ ഞങ്ങളുടെ കൊച്ചിനെ പരീക്ഷയാണ് ഒന്ന് ശരിയാക്കി വിടണം. പണ്ടൊരു വയ്യം പ്രാർത്ഥിച്ച പോലെ, ഈശോയെ പപ്പായെ അനുഗ്രഹിക്കണേ, മമ്മിയെ അനുഗ്രഹിക്കണമേ, ഇന്ത്യയുടെ തലസ്ഥാനം ബോംബെ ആക്കണം. അതന്നെ അവന്റെ പരീക്ഷയ്ക്കുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം 3, ഡൽഹി, ബോംബെ, കൽക്കട്ട. കഷ്ടകാലത്തിന് അവൻ ബോംബെ ആയിരിക്കും. ഇനി മാർക്ക് കിട്ടണമെങ്കിൽ ഇന്ന് രാത്രി അടിയന്തരമായിട്ട് കർത്താവ് ഇടപെട്ട് ഇന്ത്യയുടെ തലസ്ഥാനം. എന്നാലും നമ്മുടെ പല പ്രാർത്ഥനകളും ആ ഒരു രീതിയിൽ, നമ്മുടെ കാര്യങ്ങളുടെ കാര്യങ്ങളും, എന്റെ ഈശോ ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം എനിക്ക് തരും. എന്നതാണാവോ ഇപ്പം പ്രാർത്ഥിക്കുന്നത്? ഓ, ഞാനിപ്പോ ഒരു ബെൻസുകാരന് വേണ്ടിയിട്ട് നുറയണതായിരുന്നിരിക്കുകയാണ്. ഇത്രയൊക്കെ ക്രിസ്ത്യാനിക്ക് ഇത്രയൊക്കെ ഉള്ളു, അവന്റെ കാര്യമൊക്കെ നടന്നു പോകുന്നു. ഉപദ്രവൊന്നും പറ്റില്ലേ? പക്ഷേ ഇവിടം വരെ ഗൾഫ് വരെ എത്തിയുള്ളൂ. പണ്ടൊരു അമ്മച്ചി എന്നെ കാണാമെന്ന സംഭവം ഞാൻ പലയിടത്തും പറയണം. എന്നാ അയ്യോ എന്റെ അച്ഛാ, എന്റെ മോൾക്ക് വേണ്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കണേ. എന്നാ എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല അച്ഛാ, ഞമ്മ കരുനാക്കൊണ്ടൊന്നും പറഞ്ഞു പറ്റിക്കാതെ. പിന്നെന്നാ? അല്ല, അവക്ക് ദുബായിൽ 60,000 രൂപ ശമ്പളം ഉണ്ട്, പണ്ട് കാലത്തായിരുന്നു. ഇനി എന്നതിനെ പ്രാർത്ഥിക്കുന്നു? കാര്യങ്ങളെല്ലാം സെറ്റായല്ലോ. അങ്ങനെ പറയാച്ചാ, ഓസ്ട്രേലിയയും ഒരു ഗോള് വന്നിരിക്കുന്നു, കിട്ടുവാണെ 2.5 ലക്ഷം എന്ന് പറഞ്ഞ അമ്മച്ചിയുടെ വാവൂലും അറിയുന്നില്ല. അതെങ്ങനെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു കൂട് മെഴുകുതിരിയുമായിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുക. 2.5 ലക്ഷം രൂപ ഇതേ തീർക്കണം. എനിക്കങ്ങ് ദേഷ്യം വന്നു ഈ അമ്മച്ചിയോട്. ഞാൻ പറയാം, അമ്മച്ചി 60,000 രൂപ മേടിച്ച് 1,000 രൂപ പള്ളിക്കും കൊടുത്ത് ബാക്കി പൈസ വല്ലയിടത്തും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ശാസ്ത്രീയമായിട്ട് സന്തോഷമായിട്ടങ്ങ് ജീവിച്ചാ പോരെ.
അമ്മച്ചിക്ക് എന്നെയും അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നോട് പറയാ, കണ്ണാടി കണ്ടപ്പോഴേ എനിക്ക് തോന്നി കാര്യം നടക്കുകയല്ലേ. എന്നിട്ട് എന്നോട് പറഞ്ഞു, വേറെ ആമ്പിള്ളേർ അപ്പുറത്തുണ്ട്, ഞാൻ പോവാ. കാര്യം നടത്തി കൊടുക്കുന്ന ആമ്പിള്ളേര് ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ എല്ലാരും ഉണ്ട്. അതുകൊണ്ട് അമ്മച്ചി പോയി മിക്കവാറും അപ്പുറത്തെ പാർട്ടി മിക്കവാറും ആ മെഴുകുതിരി എല്ലാം മേടിച്ച് അമ്മച്ചിയുടെ ഒരു രണ്ടേകാൽ ലക്ഷത്തിന്റെ ഒരു കമ്മീഷനും കൂടെ മേടിച്ചിട്ട് വിട്ടുകാണും. നിസ വന്നും കാണും, കാരണം വരാൻ സാധ്യത ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പ്രിയപ്പെട്ടവര് ഈ രീതിയിലാ. അല്ലാതെ സുവിശേഷം പറയുന്നത് ദൗത്യമാണെന്നും രക്ഷയ്ക്കത് ആവശ്യമാണെന്നും നമുക്കും ഇല്ല ബോധമില്ല. നമ്മൾ ഈ സ്കൂളും കോളേജും എല്ലാം പണിത് എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ അവിടെ നമുക്ക് സുവിശേഷം മാത്രം വേണ്ടത്തില്ല. ഈ അടുത്ത നാളിൽ മരിച്ചുപോയ നമ്മുടെ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത, പഴയ ഡോക്ടർ കെ പി യോഹന, എന്നെ പറഞ്ഞാലും അങ്ങനെ നമ്മൾ സമ്മതിക്കണം. അദ്ദേഹം ഈ കഴിഞ്ഞ 30-35 വർഷം കൊണ്ട് 3.1 മില്യൺ ആൾക്കാരുണ്ടത്രേ അദ്ദേഹത്തിന്റെ സഭയിൽ. സുവിശേഷം ഈ സുവിശേഷം പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിൽ എല്ലാ അദ്ദേഹത്തിന് പള്ളികളുണ്ട്. ഒരു കുഴപ്പവും, ഒരു കുഴപ്പവും കത്തോലിക്കിന് മാത്രം ഇതല്ലോ. അവിടെ വേണ്ട, എന്നാ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവരെ അവിടെ എതിർപ്പാ, അവരവിടെ ആക്രമിക്കും, വേണ്ടേ. സുവിശേഷം പറയാൻ ധൈര്യമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറി എന്നുള്ളതാണ് ഒരു വലിയ കുറവ്. ഞാനൊരിക്കലും പണ്ട് ഇവിടെ ഒരു ആലപ്പുഴ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നപ്പോഴത്തേക്കും ഇവിടെ എവിടെയോ ക്ലാസ്സൊക്കെ എടുക്കാൻ വന്നിട്ട് മടങ്ങിപ്പോവാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിക്കുകയാണ്. ട്രെയിനൊക്കെ ലേറ്റ് ആണല്ലോ പൊതുവെ. അപ്പൊ അവിടെ നിന്ന് ഒരു കലാകൗമുദിയൊക്കെ മേടിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നല്ല മിടുക്കനായ സുമുഖനായ ഒരു മനുഷ്യൻ പാന്റും ഷർട്ടും ഒക്കെ ഷർട്ടൊക്കെ ഇൻ ചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാർ, സാറിനോട് ഞാൻ ബൈബിള് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറഞ്ഞോ പറഞ്ഞോ. കാരണം നമ്മൾ കലാകൗമുദി വായനയാണ്, അപ്പൊ കത്തോലിക്ക പുരോഹിതനെ. പറഞ്ഞു പറഞ്ഞു. അയാള് 15 മിനിറ്റ് നിർത്താതെ എന്നോട് ഈശോ മിശിഹ രക്ഷകനാണെന്നും അവിടുന്ന് മനുഷ്യനായി അവതരിച്ചെന്നും അവിടുന്ന് കുരിശിൽ മരിച്ചെന്നും അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തെന്നും അവിടുന്ന് വീണ്ടും വരുമെന്നും സഹോദരൻ രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ കോണ്ടാക്ട് ചെയ്യാമെന്നും എനിക്കൊരു കാർഡ് കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോ ഞാൻ ഇയാളെ അടുത്ത് വിളിച്ചിരുത്തി, ചേട്ടാ എന്നെ ആരായത്? ഞാൻ പറഞ്ഞു, ഞാനൊരു കത്തോലിക്ക പുരോഹിതൻ. കേട്ടപ്പോ പുള്ളി പറയാം, പക്ഷെ വെറുതെ ആയിപ്പോയല്ലോ. അല്ല, അച്ഛന്മാരെ കുറ്റം പറയുമ്പോ നിനക്ക് എന്നാ ഇഷ്ടമാന്ന് എനിക്ക്. കത്തോലിക്ക പുരോഹിതനോട് സുവിശേഷം പറഞ്ഞ് വെറുതെ ആയിപ്പോ എന്നല്ല പുള്ളി പറഞ്ഞത്. അച്ഛനാണെന്ന്, അച്ഛനോട് എന്താ ഇത് പറയുന്നത്? അച്ഛനെല്ലാം അറിയാമല്ലോ. ഞാൻ അപ്പുറത്തെ ചേട്ടന്മാരുടെ അടുത്ത് പോയി പറഞ്ഞോളായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ഏതായാലും വിളിച്ചിരുത്തി, പറഞ്ഞു അവിടെ ഏതോ ഒരു പെന്തക്കോസ് സഭയിലെ അംഗമാണ്, അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടത്രേ, ആഴ്ചയിൽ 7 പേരോട് സുവിശേഷം പറയാം. നിങ്ങൾ കൊടികുത്തിയ ക്രിസ്ത്യാനികളായിട്ട് ഇന്നേ വരെ നിങ്ങളുടെ സഭ നിങ്ങളോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടോ? സുവിശേഷം പറയുന്നത് ദൗത്യമാണെന്ന് നമ്മൾ കരുതാത്തതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ദുര്യോഗം. അതുകൊണ്ട് നമ്മൾ പെറ്റുപെരുകിയ സഭ, പെറ്റുപെരുകാത്തപ്പം അതുപോലെ ചുരുങ്ങി ചുരുങ്ങി. അതാണ് നമ്മുടെ സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ദുര്യോഗം എന്നുള്ളത്. നമുക്കിങ്ങനെ ആളില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുക, രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ കരഞ്ഞോണ്ടിരിക്കുക. ചിന്ന ഭിന്നമായി പോകുന്ന നമ്മുടെ സമൂഹത്തെ നമ്മൾ കരുതണം. അവിടെയാണ് ഈ സമൂഹത്തിന് ധൈര്യം കൊടുക്കേണ്ടത് വിശ്വാസമാണ്. നമുക്കറിയാം ഏതൊരു വ്യക്തിയെയും അയാളുടെ ചില വിശ്വാസങ്ങളാണ് മുന്നോട്ട് നയിക്കുന്നത്. വിശ്വാസം നല്ലതാണെങ്കിൽ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അയാൾക്ക് സാധിക്കും. അതുകൊണ്ട് ദൗത്യബോധം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾ ദൗത്യബോധമുള്ളവരായിട്ട് മാറണം. അത് നമ്മുടെ കത്തോലിക്ക സഭ ആ ഒരു രീതിയിൽ സുവിശേഷം പറയുന്ന, സുവിശേഷം പറയാൻ മടിയില്ലാത്ത ചെറുപ്പക്കാരുടെ കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്ന കാര്യം, രൂപീകരിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പരാജയപ്പെട്ടുപോയി എന്നുള്ളത് ഏറ്റുപറഞ്ഞ് നമ്മൾ പരിഹാരം ചെയ്യാനുണ്ട്. ഇതിനൊന്നും പരിഹാരങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല പ്രിയപ്പെട്ടവർ, കാരണം ഞാൻ നിങ്ങളെ പോലെ തന്നെ ചിന്തിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ നമ്മൾ പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഈ അടുത്ത നാളില് ഞങ്ങളുടെ അവിടെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന 3 ചെറുപ്പക്കാര് എന്നെ കാണാനായിട്ട് വന്നു. അമ്പിള്ളേര് ചെറുപ്പക്കാര്,
അവന്മാരെന്നോട് പറഞ്ഞു, പിതാവേ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ആശുപത്രിയിലെ ചാപ്പലിൽ ജാഗരണ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് കുറെ നാളുകളായിട്ട് കർത്താവ് ഞങ്ങൾക്കൊരു പ്രേരണ നൽകുന്നു, കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും പോയി സുവിശേഷം പറയണം, ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് ആരംഭിക്കുകയാണ്, പിതാവ് അനുഗ്രഹിക്കണം. ജനുവരി മാസം എനിക്ക് കിട്ടിയ ഒരു സദ്വാർത്തയാണ്, കർത്താവ് തീ പിടിപ്പിക്കുന്നുണ്ട് മനുഷ്യരെ, നമ്മുടെ ചെറുപ്പക്കാരെ ഒക്കെ. നമ്മളാണ് ഇങ്ങനെ അനങ്ങാപ്പറകളെ കൊല്ലുന്നത്. നമ്മളിങ്ങനെയാ ഒന്നാം പാഠം ഒന്ന് ദൈവപിതാവ് വായിച്ചു നീ വായിക്കും, ആ വായിച്ചു നീ ഇരിക്കും, വെരി ഗുഡ് നീ വായിക്കും, ആ അതും കൊള്ളാം ഇരിക്കും. ഈ വായന പിള്ളേർക്ക് ബോറടിയാണ്. പ്രിയപ്പെട്ടത്, നമ്മുടെയൊക്കെ വേദപാഠ ക്ലാസ്സുകൾ ഭയങ്കര ബോറടിയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണം.